Hi everyone, welcome to my English class. I'm Sina teacher. Today I would like to introduce you active and passive voice. What is the meaning of voice? The voice of a verb tells whether the subject of the sentence performs or resists the action. Voices are of two types, active and passive. Plus one, plus two. അതുപോലെ തന്നെ തുടർന്നുള്ള പഠനങ്ങളിലും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനും തുടർച്ചയായി ചോദിക്കുന്ന ഒരു ഗ്രാമർ ഏരിയയാണ് ആക്റ്റീവ് വോയ്സ് ആൻഡ് പാസീവ് വോയ്സ്. ചില സമയത്ത് ആക്റ്റീവ് വോയ്സിൽ നിന്നും പാസീവ് വോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരിക്കും, ചില സമയത്ത് മറിച്ചും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കൃത്യമായി അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് ലിസൺ കെയർഫുള്ളി വൈൽ ഐ എം എക്സ്പ്ലെയിനിങ് വാട്ട്സ് ആക്റ്റീവ് വോയ്സ്, what's passive voice, how we can convert from one to the other. Active voice means a sentence has a subject that acts upon its verb. Example, the dog chased the cat. The dog is the subject of the sentence. Chased is a verb and the cat is the object. The dog chased the cat. The dog, that is subject, is doing an action on the object, that is cat. Then what is a passive voice? Passive voice means a subject is a recipient of a verb's action. ആദ്യത്തെ സെൻറ്റൻസിൽ, അതായത് ആക്റ്റീവ് വോയ്സിൽ, സബ്ജക്റ്റ് ആക്റ്റീവായിട്ട് ആക്ഷൻ ചെയ്യുമ്പോൾ, പാസീവ് വോയ്സിൽ സബ്ജക്റ്റ് ഈസ് ഓൺലി എ റിസിപ്പിയൻറ്റ് ഓഫ് എ വേർബ്സ് ആക്ഷൻ. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ് അത് തന്നെ നമുക്കൊന്ന് പാസീവ് വോയ്സിലേക്ക് ആക്കിയിട്ട് മാറ്റാം. The cat was chased by the dog. നോക്കൂ, ഇവിടെ നമ്മൾ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്കാക്കി മാറ്റിയപ്പോൾ എന്താ പ്രധാനമായിട്ട് സംഭവിച്ചത്? ആക്റ്റീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് പാസീവ് വോയ്സിലേക്ക് ആയപ്പോഴേക്കും ഓബ്ജക്റ്റായിട്ട് മാറി. ദെൻ വേർബ് ചേസ്ഡ് എന്നുള്ളത് വാസ് ചേസ്ഡ് എന്നായി. പണ്ട് മുതലേ കുട്ടികൾക്ക് ആക്റ്റീവ് പാസീവ് വോയ്സ് പറഞ്ഞു കൊടുക്കാൻ ടീച്ചേഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, രാമ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമ. മനസ്സിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ചെറിയ സെൻറ്റൻസ് ആയതുകൊണ്ടായിരിക്കാം. ആക്റ്റീവ് വോയ്സിൽ നിന്നും പാസീവ് വോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ദ സബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് വോയ്സ് ബിക്കംസ് ദ ഓബ്ജക്റ്റ് ഇൻ ദി പാസീവ് വോയ്സ്. അതുപോലെ സബ്ജക്റ്റിനെ നമ്മൾ ബൈ ഏജൻ്റ് ആയിട്ടാണ് എഴുതാറ്. രാമ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമ. ഓക്കെ, പാസീവ് വോയ്സിലേക്ക് മാറുമ്പോൾ ഈസ് പ്ലസ് വി ത്രീ, ആം പ്ലസ് വി ത്രീ, ആർ പ്ലസ് വി ത്രീ, വാസ് ഓർ വേർ പ്ലസ് ബീൻ പ്ലസ് വി ത്രീ ഓർ ബീയിങ് പ്ലസ് വി ത്രീ. ഇതിലേതെങ്കിലുമാണ് നമ്മൾ ടെൻസിനനുസരിച്ച് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ഏത് തന്നെയായാലും നമ്മളതിനോട് കൂടി ചേർക്കുന്ന മെയിൻ വേർബ് എപ്പോഴും വി ത്രീ ആയിരിക്കണം. ടിം ഹിറ്റ് ദ ബോൾ, ദ ബോൾ വാസ് ഹിറ്റ് ബൈ ടിം. ദ സബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് വോയ്സ് ഇസ് ടിം, ദാറ്റ് ബിക്കം ദ ഓബ്ജക്റ്റ് ഇൻ ദി പാസീവ് വോയ്സ്. ആൻഡ് ദ ഓബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് വോയ്സ് ഇസ് ദ ബോൾ, ദാറ്റ് ബിക്കെയിം ദ സബ്ജക്റ്റ്. ഇനി പാസീവ് വോയ്സിൽ നിന്നും ആക്റ്റീവ് വോയ്സിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സബ്ജക്റ്റ് ഓഫ് പാസീവ് വോയ്സ് ബിക്കംസ് ദി ഓബ്ജക്റ്റ് ഇൻ ആക്റ്റീവ് വോയ്സ്. റിമൂവ് ദ പ്രിപ്പസിഷൻ ബൈ, ബൈ ഏജൻറ്റിലെ ബൈ മാറ്റിക്കളയുക. ദെൻ യൂസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ്. ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വി ത്രീ ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പാസീവിൽ നിന്നും ആക്റ്റീവിലേക്ക് ആക്കി മാറ്റുമ്പോൾ നമ്മൾ വി വൺ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് വേർബിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഈ കോളം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Simple present, that means sing or sings ennaanengil am or is or are plus sung ennu parayum. Ini simple past aanengilo sang ennaanu simple past. Appo nammal endu venam, was or were plus v3. Ini simple future aanennu vicharichollo, will sing, adaanengil nammal endeyikkum will or shall be sung ennaakitte maarum. Ini present continuous aanengil is or am or are plus singing aanengil is or am or are plus being plus v3. Past continuous aavumbulo adu pole thanne was or were plus ing form of the verb will change to was or were plus being plus v3. Present perfect aanengil has or have sung ennallathu
has or have been sung എന്നാവും. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് സങ് എന്നുള്ളത് ഹാഡ് ബീൻ സങ് എന്നും, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ വിൽ ഹാവ് സങ് എന്നുള്ളത് വിൽ ഹാവ് ബീൻ സങ് എന്നായിട്ട് മാറും. ഏതാനും എക്സാമ്പിൾസ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി. ഒരു വലിയ ഹിമാലയൻ ടാസ്കേ അല്ല ആക്റ്റീവ് പാസീവ് എന്നുള്ളത്, നമ്മളതിൻ്റെ ബേസ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ചില സമയത്ത് നമുക്ക് ബൈ ഏജൻ്റ് എഴുതേണ്ടി വരില്ല. സംവൺ ഹാസ് സ്റ്റോളൻ മൈ വാച്ച്, മൈ വാച്ച് ഹാസ് ബീൻ സ്റ്റോളൻ. ഉറപ്പാണ് മോഷ്ടിക്കപ്പെട്ടു, ആരോ ഒരാളായിരിക്കും മോഷ്ടിച്ചത്. സോ നോ നീഡ് ഓഫ് റെഫറിങ് ടു ബൈ സംവൺ. ബൈ സംവൺ എന്ന് എഴുതിയ തെറ്റില്ല, പക്ഷെ അങ്ങനെ എഴുതേണ്ട ആവശ്യം ഇല്ല. ഇനി ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ, അതായത് ക്വസ്റ്റ്യൻസിനെ പാസീവിലേക്ക് ആക്കുമ്പോഴുള്ള വ്യത്യസ്ത ചേഞ്ചസ് ആണ്. അത് ഓക്സിലറി വേർബ്സ് ആകുമ്പോൾ എന്തായിരിക്കും, ഡൂ ഡസ് ഡിഡ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഓരോ സ്ലൈഡുകളിലായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ആ എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ഫോർ യു. നോക്കൂ, ആക്റ്റീവ് വോയിസ്, ഈസ് ഹീ റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ ഹീ എന്നാണ് സബ്ജക്റ്റ്, ഈസ് റൈറ്റിംഗ് എന്നുള്ളതാണ് വേർബ്, എ ലെറ്റർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ അതിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റാണ് എഴുതേണ്ടത്. കാരണം ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റാണ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ്. സോ ഈസ് എ ലെറ്റർ, ഈസ് റൈറ്റിംഗ് എന്നുള്ളത് പാസീവിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും, ഈസ് ബീയിങ് റിട്ടൺ എന്നാവും. സോ ഈസ് എ ലെറ്റർ ബീയിങ് റിട്ടൺ ബൈ ഹിം. ഡസ് ഹി നീഡ് എ പെൻ, ഇവിടെ എ പെൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പോൾ എ പെൻ എന്നുള്ളതിനോട് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുമ്പോൾ ഈസ് എന്നാണ് ചേർക്കുന്നത്. കാരണം സിമ്പിൾ പ്രസൻ്റ് ആയതുകൊണ്ട് ഈസ് എ പെൻ നീഡഡ് ബൈ ഹിം, നീഡ് നീഡഡ് ആയിട്ട് പാസ്റ്റ് ആയിട്ട് മാറി. ഡിഡ് രാം റൈറ്റ് എ ലെറ്റർ, വാസ് എ ലെറ്റർ റിട്ടൺ ബൈ രാം. വാസ് ഷീ കുക്കിംഗ് ഫുഡ്, വാസ് ഫുഡ് ബീയിങ് കുക്ക്ഡ് ബൈ ഹർ. ക്യാൻ ഷീ കൺട്രോൾ ദ സിറ്റുവേഷൻ, ക്യാൻ ദ സിറ്റുവേഷൻ ബി കൺട്രോൾഡ് ബൈ ഹർ. ഹൂ ബ്രോക്ക് ദിസ് ബ്യൂട്ടിഫുൾ ഗ്ലാസ്, ബൈ ഹൂം വാസ് ദിസ് ബ്യൂട്ടിഫുൾ ഗ്ലാസ് ബ്രോക്കൺ. ഷട്ട് ദ വിൻഡോ, ഇറ്റ്സ് എൻ ഓർഡർ. സോ വി ക്യാൻ സേ ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. പ്ലീസ് ഓപ്പൺ ദ ഡോർ, യു ആർ റിക്വസ്റ്റഡ് ടു ഓപ്പൺ ദ ഡോർ. ഫ്രം ദ സെൻറ്റൻസ് ഇറ്റ്സെൽഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ റിക്വസ്റ്റ്. സോ വി ക്യാൻ ചേഞ്ച് ഇൻ ടു പാസീവ് ലൈക്ക്, യു ആർ റിക്വസ്റ്റഡ് ടു ഓപ്പൺ ദ ഡോർ. ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്, ഇറ്റ്സ് എ സജഷൻ. ദ ട്രൂത്ത് ഷുഡ് ഓൾവേസ് ബി സ്പോക്കൺ. വർക്ക് ഹാർഡ്, ഇറ്റ്സ് എൻ അഡ്വൈസ്. യു ആർ അഡ്വൈസ്ഡ് ടു വർക്ക് ഹാർഡ്. ദർ ഇസ് നോ മിൽക്ക് ടു വേസ്റ്റ്, ദർ ഇസ് നോ മിൽക്ക് ടു ബി വേസ്റ്റഡ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന റൂൾസ്, കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇങ്ങനെ ഓരോ ടെൻസിനനുസരിച്ച് ഏത് രീതിയിലാണ് പാസീവിലേക്ക് മാറ്റേണ്ടത് എന്ന് പഠിച്ചതോടുകൂടി തന്നെ നമുക്ക് ഏറെക്കുറെ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്കും തിരിച്ചും മാറ്റാനുള്ള വിദ്യ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവും, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവും. പിന്നെ വേർബ് കറസ്പോണ്ടിങ് ടെൻസിലേക്ക് മാറും. വേർബിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് പ്ലസ് V3 ആണ് കോമൺ ഫോം. അപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ബോക്സ് കാണാതെ പഠിക്കുന്നതോടുകൂടി തന്നെ ഒട്ടുമിക്ക ആക്റ്റീവ് ടു പാസീവ് ചേഞ്ചസും നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏതാനും എക്സസൈസുകൾ കൊടുക്കാം. അത് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക, എന്നതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുക. ഐ വിൽ ഗിവ് യു ദ കറക്റ്റ് ആൻസേഴ്സ് ലേറ്റ്. ഓക്കെ, സോ ആക്റ്റീവ് പാസീവ് വോയിസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വെറും റെസിപ്പിയൻറ്റ് മാത്രമായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുന്നതോടുകൂടി ആക്റ്റീവ് പാസീവ് വോയിസസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും, ക്ലാസ് നല്ലതായിട്ടുണ്ടെങ്കിൽ അതും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാമർ പാർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഐ വിൽ ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഫോർ യു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് എ സബ്സ്ക്രൈബർ ഓഫ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ഓൾസോ.
Thank you so much. We'll meet you soon with another video. Till then, bye.